എടുത്തിട്ടുണ്ടാവും. കുഴപ്പമില്ല മോളെ. ഇത് ഞാനാടാ. ഇതെന്താ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നേ? എന്റെ ഫോണ് കംപ്ലൈന്റാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ. എന്താ? മീര വന്നിട്ടുണ്ട്. അവൾക്ക് ഡൽഹി തന്നെ കടന്നാ പോരെ, ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിലൊന്ന് സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് നീ അകത്തേക്ക് കയറാവൂ. ഞാൻ അവളോട് ഒക്കെ പറയാൻ പോവാ. നീ സമാധാനപ്പെട്, നമുക്ക് തമ്മിൽ സംസാരിക്കാം. നീ വാ ഇങ്ങോട്ട്. ശരി, ഞാൻ ഉടനെ വരാം. ഒരു വിഷമത്തിലിരിക്കുമ്പോഴാ അടുത്തൊരു പ്രശ്നം വന്നു കയറിയിരിക്കുന്നത്. മീര വീട്ടിൽ വന്നിരിക്കുന്നു. എന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചേച്ചി. ചേച്ചിയെ കണ്ടിട്ട് മീരയോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ദൈവിക ദൂരെ അന്യസ്ഥലത്തേക്ക് പോയപ്പോ തന്നെ കൃത്യമായിട്ടും മീര വന്നല്ലോ. അവളിന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു, കാണാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴേ എനിക്ക് തലപരുത്ത് വന്നതാ. അല്ലെന്നെന്താ, വെറുതെ ഒരു തോന്നലാ. എന്താ ഗൗരി, മീരയുടെ ഇപ്പോഴത്തെ ഈ വരവില് മറ്റെന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? ഇതിന്റെ പുറകില് പ്രഭാന്റിക്ക് എന്തെങ്കിലും കൈയുണ്ടോ? കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിൽ പോയത് ആ ബ്രഹ്മദത്തം തിരുമേനി പറഞ്ഞിട്ടല്ലേ. അമ്മയ്ക്കതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മീരയുടെ വരവ് ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ചില കാര്യങ്ങളിൽ നമ്മൾ എല്ലാ വഴിയും ചിന്തിക്കണമല്ലോ. ഇപ്പൊ തന്നെ ചെന്ന് ദേവികേച്ചിയുടെ കാര്യം പറഞ്ഞേട്ടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ പിന്നെ മീരച്ച അവിടെ നിക്കില്ലല്ലോ. ഏതായാലും നന്ദൻ ചെല്ല്, മുരളീട്ടം വരുമ്പോ വിളിക്കാൻ പറയാം. പാവം നന്ദേട്ടൻ.